എങ്ങനെയുണ്ട് റോജി കാപ്പി? എവിടെയോ എന്തോ ഒരു തകരാറും. ടേസ്റ്റ് ഉണ്ടാ? ഇഷ്ടായാ? നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതാണ് പൂച്ചക്കാപ്പി. അതിന്റെ വിസർജ്യത്തിൽ നടത്തുണ്ടാക്കിയ കാപ്പിയാണത്. മ്യൂസിക് മധുരമില്ലാത്ത പായസം പോലെ. പൂച്ചയുടെ വർഗത്തിന് പെട്ടതാ വേരുകൾ ഉറന്നു തോന്നുന്നു. വേരികിനെ കൊണ്ട് ഈ കാപ്പി കുരു കഴിപ്പിച്ചിട്ട് ബെറിയാണ്. കാപ്പി കുരു എന്ന് പറഞ്ഞിട്ട് ബെറി. അത് അങ്ങനെ തന്നെ കഴിപ്പിച്ചിട്ട് ടേസ്റ്റ് ഉണ്ട്. പക്ഷേ ലോകത്തിലെ ഏറ്റവും വില കൂടി കോഫി ഇതാണ് എനിക്ക് തോന്നുന്നത്. ലക്ഷം രൂപയാണ് ഒരു കിലോക്ക്. 1 ലക്ഷം രൂപയാണ്. അതായത് എനിക്ക് ഒരു കിലോ കാപ്പി ഐ തിങ്ക് ഒരു 100 ഡോളർ മുതൽ 1300 ഡോളർ വരെ ഇതിന്റെ ഇത് വരുമെന്നാ പറയുന്നത്. ആക്ച്വലി ഇത് ഏത് സ്ഥലത്ത് ആക്ച്വലി ഇത് ഹസ്ബൻഡ് കഴിഞ്ഞ ആഴ്ച ഇന്തോനേഷ്യയിൽ പോയപ്പോ കൊണ്ടുവന്നതാ. അപ്പൊ കോപ്പി ലുവാക്കുന്നാണ് പേരിതാ. അതിന്റെ കവറ് ഞാൻ കളഞ്ഞു പൊട്ടിച്ചിട്ട്. അതാ നിങ്ങൾക്ക് കാപ്പി ഇട്ടെന്ന് അതാണ്. അപ്പൊ ഇതില് മൊത്തം ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഈ സാധനത്തിന്റെ മുഖം വരികയാണ്. നമുക്ക് പൂച്ച കാപ്പി എന്നൊക്കെ വരിക തോന്നുന്നു അല്ലേ? ആ അപ്പൊ അതാണ്. അതിന്റെ സയന്റിഫിക് നെയിം ഒക്കെ ഒന്ന് ചൂപി വായിച്ചേ. ഉണ്ടോ സയന്റിഫിക് നെയിം? ഏഷ്യൻ പാം കാറ്റ് എന്നാണ് പറയാ. ഏഷ്യൻ പാം കാറ്റ് അല്ലെങ്കിൽ സിവറ്റ്, അതായത് വേരുകൾ. അപ്പൊ ഇതിന്റെ ഒരു ഹിസ്റ്ററി പറയുകയാണെങ്കിൽ അത് രസകരമാണ് കേട്ടോ. കാരണം ഡച്ചില്ലേ, ബ്രിട്ടീഷുകാരെ കൊളനൈസ് ചെയ്ത പോലെ ഡച്ചുകാര് വേൾഡ് മൊത്തം നടന്ന് കോളനി ഉണ്ടാക്കുന്ന സമയത്ത് അവര് ചെന്ന് ബാലിയിൽ അല്ലെങ്കിൽ ഇന്തോനേഷ്യയിൽ ചെന്ന് കോളനിവൽക്കരിക്കാൻ ചെല്ലാണ്. ചെന്നിട്ട് അവിടുത്തെ കോഫി പ്ലാന്റേഷൻസിന്റെ മേളിലൊക്കെ ഒരു ആധിപത്യം സ്ഥാപിച്ചു. അപ്പോ അവിടെയുള്ള തൊഴിലാളികൾക്ക് ഈ കാപ്പി കുടിക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു. അപ്പൊ അവർക്ക് അത് ഡിനൈ ചെയ്തു. കുടിക്കാൻ പാടില്ല ഈ കോപ്പി, ഇവിടുന്ന് കാപ്പിക്കുരു എടുക്കാൻ പാടില്ല എന്നുള്ള ഡിനൈ ചെയ്തപ്പോ ഇവരിങ്ങനെ ഇരുന്ന് ആലോചിച്ച് എന്ത് ചെയ്യും ഒരു കാപ്പി കുടിക്കാൻ. അപ്പോഴാണ് ഈ ഇവര് കണ്ടെത്തിയത് ആ കോഫി തോട്ടത്തിൽ നിറയെ ഈ വേരുകാണ്. ഈ വേരുകൾ ഈ ബെറി കഴിക്കും. കഴിച്ചിട്ട് ഇവരുടെ വിസർജ്യത്തിൽ നിറയെ കുരുക്ക് കുരു ഡൈജസ്റ്റ് ആവില്ലല്ലോ. ബീനല്ലേ, ബീൻ ഡൈജസ്റ്റ് ആവില്ല. അപ്പൊ തോട്ടം മുഴുവനും ഈ കാപ്പിക്കുരു കിടക്കുക. ഇവരത് കളക്ട് ചെയ്ത് എന്താ ചെയ്യാ, അതിന്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്ത് കഴുകി വൃത്തിയാക്കി ഉണക്കി പൊടിച്ച് കാപ്പി കുടിച്ചു തുടങ്ങി. ഇതാണ് ആക്ച്വലി ഇതിന്റെ ഹിസ്റ്ററി. ഒരു 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 മൃഗം ഇത് കഴിച്ച് നമ്മൾ കഴിക്കുന്ന പോലെ ഒരു പറച്ചോറ് ഇത് കഴിക്കാൻ പറ്റത്തില്ലല്ലോ. 1, 2, 3 ബെറീസ് ഇത് കഴിക്കുന്നത്. ഇത് കഴിച്ചിട്ട് അപ്പൊ ഇത് ഇത് ഉണ്ടാക്കുന്ന പ്ലാന്റേഷൻസ് അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങളുള്ളവര് അവിടെ ഈ വെരികിനെ വളർത്തണം. വളർത്തിയിട്ട് ഈ പറഞ്ഞ സിവറ്റിനെ വളർത്തിയിട്ട് അതിന്റെ ഇതിനകത്തുള്ള കിട്ടും. അപ്പം 1 ഗ്രാം കിട്ടണമെങ്കിൽ തന്നെ ബിയർ ഇഷ്ടപ്പാടാണ്. അപ്പൊ ഇത് എനിക്ക് ആക്ച്വലി ഞാൻ വായിച്ചതനുസരിച്ച് നിന്നാലും ഈ ബെറി കഴിക്കുമ്പോഴത്തേക്ക് ഇതിന്റെ ഈ ഡൈജഷൻ സമയത്ത് ഈ ബെറി ഡൈജസ്റ്റ് ആകുമ്പോൾ ഈ ഈ ബീൻ്റെ മേലൊരു കോട്ടിങ് പോലെ ഒരു കെമിക്കൽ സാധനം വരും. അതാണ് ഇതിന്റെ ഇതിന്റെ രുചി കുറച്ചുകൂടെ വ്യത്യസ്തമാക്കുന്നത്. നമ്മൾ സാധാരണ കോട്ടിങ് ഉള്ളത് കൊണ്ട് ഈ കാപ്പിക്ക് ഒരു തവപ്പ് ചോറ്. അതാണ് ഇപ്പൊ നമ്മുടെ നമ്മൾ ശരിക്കും കാപ്പിക്കുരു നമ്മൾ പൊടിച്ച് എടുക്കുകയാണെങ്കിൽ ഈ രുചി. പക്ഷെ ഇൻസ്റ്റന്റ് കോഫിക്ക് ഈ രുചി കിട്ടത്തില്ല. ഈ കാപ്പിക്കുരു പൊടിക്കുന്നതിനകത്ത് നമ്മൾ ഇത് ചേർക്കും. പക്ഷെ ചില ചില ആൾക്കാരെ നാട്ടില് ഈ കാപ്പിക്കുരുവിന്റെ കൂടെ ഉലുവയും കൂടെ വറുത്ത് പൊടിക്കുന്നവരുണ്ട്. അപ്പൊ അത് അത് ഈ പറഞ്ഞപോലെ ഈ നമ്മുടെ ഈ ഡയബറ്റീസ് ഉള്ളവർക്കൊക്കെ നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ലോക്കൽ കാപ്പിപ്പൊടി ഈ കാപ്പിക്കുരുല്ലേ, കാപ്പിക്കുരു വറക്കുന്നതിന്റെ കൂട്ടത്തിൽ കുറച്ച് ഉലുവയും കൂടെ ഉണ്ട്. അതിന്റെ ഇപ്പൊ 1 കിലോ കാപ്പിക്കുരുവാണ്. അതിനനുസരിച്ച് ഉലുവയും കൂടെ ചേർക്കും. ഉലുവയും കൂടെ ചേർക്കുമ്പോൾ ഈ ചവപ്പ് കുറച്ചുകൂടെ കൂടുതലായിരിക്കും. പക്ഷെ ഈ പറയുന്ന ഈ ഡയബറ്റീസ് ഷുഗർ ഉള്ളവർക്ക് ഇത് ബെറ്റർ ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ അതുപോലെ ഇതിനകത്ത് ആ ചവർപ്പില്ല. പക്ഷെ എന്തായാലും ഈ കഫേൻ കണ്ടന്റ് വരുമ്പോൾ അതിനകത്തൊരു ഒരു സോഫ്റ്റ് ടേസ്റ്റ് കയറി വരും. അതായത് ഈ സിവറ്റ് അല്ലെങ്കിൽ വെരികിന്റെ ഉള്ളിലുള്ള ഏതോ എൻസൈംസ് ഈ കാപ്പിക്കുരുവായിട്ട് റിയാക്ട് ചെയ്ത് അല്ലെ എന്തൊരു പുതിയ പ്രോഡക്റ്റ് ആയി മാറും. ഇപ്പം ചില ഇപ്പം US ലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു നമ്മുടെ ഇവിടുത്തെ ചായ ഗ്ലാസ് അല്ല, ചെറിയ ചെറിയ ഷോർട്ട് ഗ്ലാസ് പോലത്തെ ചായ. അതിന് ഐ തിങ്ക് 100 ഡോളറാണ് ഒരു ചായക്ക് വരെ ഈ സിവറ്റിന്റെ ഈ പറഞ്ഞ ഈ കാപ്പിക്കുരു ഉള്ളതിന്റെ ചായ കോഫി കുടിക്കുകയാണെങ്കിൽ അതിന്റെ 1 ഗ്ലാസ് കോഫിക്ക് 100 ഡോളറാണ്. അപ്പൊ ആലോചിക്കണം, അപ്പൊ ഇത് ഒരു 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 ഗ്ലാസ് കോഫിക്ക് 100 ആണെങ്കിൽ അതിന് പൗഡർ എത്രയായിരിക്കും? പിന്നെ ഇവരല്ലേ ഈ സിവറ്റ് ഈ വെരുക്ക് അത്ര നിസ്സാരക്കാരനല്ല. ഇവരങ്ങനെ കൊടുക്കുന്ന ലോക്കൽ ബെറികളൊന്നും കഴിക്കത്തൊന്നുമില്ല. അതായത് ആ കോഫി മരത്തിൽ നോക്കിയിട്ട് ഏറ്റവും നല്ല ബെറി ഏതാണോ അത് മാത്രം കഴിച്ചു. ഭയങ്കര സെലക്റ്റീവ് ആണ് ഇവർ. പിന്നെ അതുപോലെ ഭയങ്കര ഏകാന്ത പതികനാണ്. ഒറ്റയ്ക്കൊക്കെ നടക്കുന്നതാണ് ഇഷ്ടം. ഈ മേറ്റ് ചെയ്യേണ്ട സമയത്ത് മാത്രമാണ് ഇങ്ങനെ കണ്ടുപിടിച്ച് മേറ്റ് ചെയ്തിട്ട്. രാത്രിയാണ് ഇവന്റെ ആക്ടിവിറ്റീസ് ഒക്കെ കൂടുതലെന്ന്. ഒരു നേരം വെളുക്കുന്ന 4 മണി വരെ ഇവര് രാത്രി ഇങ്ങനെ ഓടി നടന്ന് ഈ ബെറി കഴിക്കുകയൊക്കെയാണ്. അങ്ങനെ കുറെ പ്രത്യേകതകളാണ് ഇത്. ഇതിപ്പം ഈ പറയുന്ന ഇതൊരു ബിസിനസ് ആയിട്ട് ചെയ്യുന്ന കമ്പനീസ് ഉണ്ട്. കോപ്പി ലുവാക്സ് മാത്രം കൊടുക്കുന്ന കമ്പനീസ് ഉണ്ട്. അവര് ചെയ്യുന്നത് ഈ പറയുന്ന ഹൈ ക്വാളിറ്റി ബെറീസ് അവർ കൾട്ടിവേറ്റ് ചെയ്യണം. അവരുണ്ടാവർ കൃഷി ചെയ്യണം. കൃഷി ചെയ്ത് അതിന് ബെസ്റ്റ് സാധനങ്ങളാണ് ഇവർക്ക് ഇവർക്ക് കൊടുക്കുന്നത്.
ലക്ഷം രൂപ എന്ന് പറഞ്ഞില്ല, ഇന്തോനേഷ്യയില് ലക്ഷം കറൻസീസ് കൂടുതൽ മനസ്സിലായോ, അവിടുത്തെ ഒരു ലക്ഷം പക്ഷെ ഇത് ചിലപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് പറയാൻ പറ്റില്ല, മറ്റേ ബി ക്വാളിറ്റി സി ക്വാളിറ്റി അതുകൊണ്ടല്ലോ എ ക്വാളിറ്റി സാധനങ്ങളിൽ ഹൈ ക്വാളിറ്റി സാധനങ്ങൾക്ക് റേറ്റ് കൂടുതലായിരിക്കും. പക്ഷെ ഇതുകൊണ്ട് മാത്രം ഉപജീവനം നടത്തുന്ന ഒത്തിരി പേര് ഇന്തോനേഷ്യയിലും ബാലിയിലും ഒക്കെ ഉണ്ട്. കാരണം എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഫേമസ് അവിടെ ആണ്. അപ്പൊ ഇതിന്റെ ഈ പറയുന്ന പോലെ കോഫി ബ്രാൻഡ്സ് പല രീതികളുണ്ട്. ഇപ്പൊ നമ്മളിപ്പം ഈ പറയുന്ന പോലെ എക്സ്പ്രസോ കഫേ അല്ലടാ, ഈ സ്റ്റാർബക്സിലൊക്കെ കൊടുക്കുന്ന ഈ സാധനമായിരിക്കും. അല്ലല്ല, 320 രൂപ. അത് വ്യത്യാസമുണ്ട്. നമ്മുടെ ഇവിടെ നമുക്കിവിടെ കട്ടൻ ചായ ഉണ്ട്, കട്ടൻ കാപ്പി ഉണ്ട്, ചായ ഉണ്ട്. നമുക്ക് വരുന്ന എന്താ, ലൈറ്റ് ചായ, സ്ട്രോങ് ചായ, മീഡിയം ചായ, ഇതാണ് നമ്മുടെ ചായ. പക്ഷെ ഇവർക്ക് വരുന്നതിനകത്ത് ഈ സ്റ്റാർബക്സ് പോലുള്ള കമ്പനീസ് വരുന്നതിനകത്ത് ലാറ്റെ ഉണ്ട്, കാപ്പുച്ചിനോ ഉണ്ട്, അതുപോലെ തന്നെ അങ്ങനത്തെ വെറൈറ്റീസ്. അത് എനിക്കൊന്നും ഈ പറയുന്ന പോലെ ഈ കോഫി വേരിയൻസ് അല്ലെങ്കിൽ ടീ വേരിയൻസ് അല്ല, ടേസ്റ്റ് വേരിയൻസ് ആ വരുന്നത്. ലാറ്റെ ഒരു കാര്യമുണ്ട്, നമ്മളിങ്ങനെയൊക്കെ പറയുമെങ്കിലും ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ പെയ്ഡ് ജോബ് ഏതാണെന്ന് അറിയോ? ഈ കാപ്പി അല്ലെങ്കിൽ ടീ ടേസ്റ്റ് ചെയ്തവർക്ക് അങ്ങനെ പൊസിഷൻ ഉണ്ട്, അങ്ങനെ ജോബ്. ടീയുടെ ഏറ്റവും നല്ല രുചി ഇത് ഇങ്ങനെയാണ്, ക്വാളിറ്റി ചെക്കർ പോലെ. ഇപ്പൊ ഈ ഒരു 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 ബ്രാൻഡ് അല്ലെങ്കിൽ അവര് പുതിയ വേരിയന്റ് ഫ്ലേവർ ഇറക്കുകയാണെങ്കിൽ ആ ടീ എങ്ങനെയുണ്ട് ആ ടേസ്റ്റ് ചെയ്തിട്ട് അതൊരു കോഴ്സ് ആണ്. ഈയിടെ ഒരു സിനിമയായിട്ട് സാധനം എന്താ, കുട്ടിക്ക് ജോലി എന്ന് പറയും ടീ സിപ്പിംഗ് ടീ ടെസ്റ്റർ ആന്ന് പറയും. ഒത്തിരി ഫുഡ് നമ്മളെ ഈ എരിവുള്ള അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന പോലത്തെ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ടേസ്റ്റിംഗ് ബഡ്സിന് ഇത് വരും. അപ്പൊ ഇത് ടീയുടെ, അതായത് നമ്മളിപ്പം നമ്മൾ കുടിക്കുന്നത് സ്ട്രോങ് ആയ ലൈറ്റ് ആയ എന്നുള്ളത് തന്നെ, അതല്ലാതെ ഈ ഇതിന്റെ വേരിയേഷൻസ് പറയാൻ പറ്റുന്നവർക്ക് എത്ര മാത്രം സ്ട്രോങ് ആണിത്, ഇപ്പൊ എത്ര മാത്രം ലൈറ്റർ ആണിത്, അപ്പൊ ഇത് പറയാൻ പറ്റുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഇതുപോലെ ഈ നമ്മളീ പറയുന്ന കോഫി അല്ലെങ്കിൽ ടീ എന്ന് പറയുമ്പോൾ നമുക്ക് രാവിലെ ഒരു ചായ അല്ലെങ്കിൽ ഒരു കോഫി മസ്റ്റ് ആണ് പലർക്കും. പക്ഷെ ഇതുകൊണ്ട് ഇത് ലോകത്തിൽ പല പല ഡയമെൻഷൻസിൽ ഇതിനെ പറ്റി സംസാരിക്കുന്ന ആൾക്കാരുണ്ട്, ഇതുപോലെ പ്രവർത്തികൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്.